ഹലോ വെൽക്കം ബാക്ക് കരിമേശി ലവേഴ്സ്. എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എൻ്റെ ലൈഫിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അത് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. നെക്സ്റ്റ് വീക്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ പറയാനുണ്ട്. പിന്നെ എന്താണ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ അടുത്തായിട്ട് ഒരു ഷോർട്സ് ഇട്ടായിരുന്നു. ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, ആ ഷോർട്സ് ആണ്, മറ്റേ ഷോർട്സ് അല്ല. അത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കമന്റ്സ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ജീൻസ് ഇട്ടതുകൊണ്ട്, അതായത് നമുക്ക് കുറച്ച് തടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാനായിട്ട് കുറച്ച് നമ്മൾ കുറച്ചൊരു എന്താ സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു കുറച്ചെങ്കിലും മടി തോന്നുന്ന കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ചൊന്ന് നാലഞ്ചെണ്ണം വാങ്ങിയിട്ട് ഞാൻ ട്രൈ ചെയ്ത ഒരു വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കി. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഒരു മടിയോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, എനിക്ക് ഞാനത് വാങ്ങി അത് ഇട്ടു, അത് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ നിങ്ങൾ കണ്ടു നോക്കുക അതെങ്ങനെയുണ്ടെന്നുള്ളത്. മെജോറിറ്റി ഉള്ളവർക്കും കുറച്ചൊരു സ്കെപ്റ്റിക്കൽ ആണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എന്താണ്, ഫ്ലിപ്കാർട്ടായിട്ടുള്ള അസോസിയേഷൻ ആണ്. സോ ഫ്ലിപ്കാർട്ട് എന്നാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഫ്ലിപ്കാർട്ടിൽ 10 lakh പ്ലസ് സ്റ്റൈൽസ് അവൈലബിൾ ആണ്. പിന്നെ അതായത് ഇന്റർനാഷണൽ ബ്രാൻഡ്സ്, അതായത് പ്രീമിയം ഇന്റർനാഷണൽ ബ്രാൻഡ്സ് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 60-80% ഓഫ് മിക്ക പ്രോഡക്ട്സിനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിന്റർ റെഡി, അതായത് നമുക്ക് വിന്റർ വലുതായിട്ടില്ല, പക്ഷെ ലൈറ്റ് വിന്റർ ആണെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ പറ്റിയ കുറച്ച് ഡ്രസ്സുകളും എല്ലാം ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ ഇപ്പിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. മെജോറിറ്റി ആളുകൾക്കും കുറച്ച് തടിയുണ്ട്, എസ്പെഷ്യലി അപ്പർ ബോഡി തടി ഉണ്ടെങ്കിൽ ഇടാനായിട്ട് കുറച്ച് മടിയുള്ള ടൈപ്പാണിത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൈ ഭയങ്കര നാരോ ആയിട്ടുള്ള ഇതാണ്. അപ്പൊ കുറച്ച് തടി ഉണ്ടെങ്കിൽ കൈ തടിയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കും. പക്ഷെ ഞാൻ അത് വാങ്ങി ഒന്ന് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. സോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരുപാട് അങ്ങനെ ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഇടാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു. ഓക്കെ, വണ്ണം കുറഞ്ഞതിന് ശേഷം ഇടാം, വണ്ണം കുറഞ്ഞതിന് ശേഷം ഇടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ മാറ്റി വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് വാങ്ങിച്ച് അത് ഇടുന്നതാണ്, അതോടെ ഇത് കഴിഞ്ഞു. അല്ലാതെ ഞാൻ ഇനിയിപ്പോ നെക്സ്റ്റ് ഇയറിൽ എനിക്ക് ഇത് ഇടാൻ പറ്റുമോ, എന്താണ് ആകുക നമുക്ക് തന്നെ അറിയില്ല. സോ ഞാനത് വാങ്ങി ഇട്ടു. ഡ്രസ്സിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് തോന്നുക ഗിങ്കാം പ്രിന്റ് ആണ്. ഈ ഗിങ്കാം പ്രിന്റ് ഉണ്ടല്ലോ, എപ്പോഴും ഇന്നായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഗിങ്കാം പ്രിന്റ്. അത് നമുക്ക് ഭയങ്കര ഒരു യൂത്ത്ഫുൾനെസ് നമുക്ക് തരുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്സ് തന്നെ എസ്പെഷ്യലി. ഇതിന്റെ കൂടെ നിങ്ങൾ റെഡ് കളർ ഒന്ന് പെയർ ചെയ്ത് നോക്കൂ. റെഡ് കളർ മറ്റേ സ്നീക്കേഴ്സോ അല്ലെങ്കിൽ ഷൂസോ അങ്ങനത്തെ അല്ലെങ്കിൽ സാൻഡൽസോ ഒക്കെ പെയർ ചെയ്യാണെങ്കിൽ അടിപൊളി ലുക്ക് ആയിരിക്കും ഇതിന്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ജാക്കറ്റോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ ഇത് അങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ ഒരു ഹോളിൽ നിന്ന് എനിക്ക് വന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എക്സ്ട്രാ ലാർജ് ആണ്. ഇത് ടോക്കിയോ ടാക്കീസിന്റെ ആണ്. ടോക്കിയോ ടാക്കീസിന്റെ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ, അതായത് നിങ്ങൾ ഒരു സൈസ് അപ്പ് എപ്പോഴും എടുക്കണം. കാരണം അത് കുറച്ച് അതിന്റെ സൈസ് റൺ ചെയ്യുന്നത് കുറച്ച് സ്മോൾ ആയിട്ടായിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് ഡ്രസ്. സെക്കൻഡ് ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ്. നിങ്ങൾക്കറിയാം ഇതിന്റെ കഴുത്ത് കയറിയിരിക്കുകയാണ്. സോ നോർമലി ഹെവി ബെസ്റ്റ് ആണ്. ഓക്കെ, പക്ഷെ കുറച്ച് ലൂസായിട്ട്, സോറി ട്ടോ, എനിക്ക് ചുമ വന്നിട്ടാണ്, ഒരു രക്ഷയില്ല. കുറെ ഒരു അരമണിക്കൂറായിരുന്നു ചുമക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ അത് ഒന്ന് ട്രൈ ചെയ്തു. പഫ് സ്ലീവ് ആണ് ഇതും. ഇത് ഞാൻ ലാർജ് ആണ് എടുത്തിരിക്കുന്നത്, എക്സ് എൽ അല്ല. ഇത് നമ്മളൊരു ചെറിയൊരു ഫങ്ഷനോ ചെറിയ പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഇടാനായിട്ട് അടിപൊളിയായിട്ടുള്ള ടോപ്പാണ് കേട്ടോ. ഇതിട്ടിട്ടും എനിക്ക് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതിനെല്ലാം കമന്റ്സ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഇത് നല്ല രസമുള്ള ഒരു ടോപ്പാണ് കേട്ടോ. പെട്ടെന്ന് ഈ ഒരു കൈ തന്നെ കണ്ട് അതിൻ്റെ ഒരു സ്ലീവ് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. എനിക്ക് കുറെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചുമ അനുവദിക്കുന്നില്ല. പിന്നെ മൂന്നാമത്തേത്, ഞാൻ ഈ ഒരു ടോപ്പിന്റെ കൂടെ ഇട്ടിരിക്കുന്ന ജീൻസ് ആണ്. ജീൻസിന്റെ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ് വന്നത്. ഇത് വന്നിട്ട് സാസാഫ്രാസിന്റെ ആണ്. 34 ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ വേസ്റ്റ് എനിക്ക് കുറച്ച് ലൂസാണ്. ഹൈ വേസ്റ്റ് 32 തന്നെ ധാരാളം മതിയാകും. ഇത് നല്ല രസമുണ്ട്, ഹൈ വേസ്റ്റ് ആണ്, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമുക്ക് ഞാൻ 5'4" ആണ്. സോ എൻ്റെ ആംഗിൾ വരെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര കോംഫി ആണ്. ആകെ ഒരു പ്രശ്നം, ഞാനത് റിട്ടേൺ ചെയ്തു. കാരണം
I am going to go to the top. ഇടാനും നല്ല സുഖമാണ് ഇത് നമുക്ക് ടോപ്പിന്റെ കൂടെ ഇതിന്റെ നമുക്ക് ജാക്കറ്റിന്റെ കൂടെ പെയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബോട്ടത്തിന്റെ കൂടെ അതായത് ജീൻസിന്റെ കൂടെ പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും ഭയങ്കര വിലക്കുറവാണ് ഒന്നാമത് അതേസമയം ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഈ ഒരു ടോപ്പ് ഇതും നല്ല രസമുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് സൈഡിലാ ടൈ ഉണ്ട് ടൈ ചെയ്തിട്ട് നമുക്ക് കുറച്ചൊന്ന് മുകളിലേക്ക് വലിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ചെറിയ രീതിയിൽ ചെറിയ ടോപ്പായിട്ട് നമുക്ക് ഇടാൻ പറ്റും അടുത്തത് ഈ കാണിക്കുന്ന ഈ ഒരു മീഡിയാണ് ഈ ഒരു പേർപ്പിൾ കളർ ഇത് നോർമലി സൈഡ് നന്നായിട്ട് സ്ലിപ്റ്റ് ഉണ്ട് ഇതിന്റെ ഒരു പ്രശ്നമുണ്ട് സോ എന്റെ കാലിന് കുറച്ച് തടികളുണ്ട് എനിക്ക് കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സിന് ഭയങ്കര മടിയായിരുന്നു ബട്ട് ഞാൻ അത് മാറ്റിയിട്ട് ഇപ്പൊ ഈ ഒരു സൈഡ് സ്ലിറ്റുള്ള ഒരു മിഡിയാണ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വിജയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മിഡി ഇതിന്റെ കളർ ഒരു രക്ഷയില്ലാത്ത കളറാണ് എ ലൈൻ ആണ് നല്ല ഷേപ്പൊക്കെ തരുന്ന ഒരു നല്ല മിഡിയാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും കളർ ആണെങ്കിലും സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് സൈഡ് സ്ലിറ്റ് പ്രശ്നമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിക്കോളം സ്റ്റിച്ച് ചെയ്തിട്ട് മുട്ടുകളുടെ താഴേക്ക് തുറന്നിടുകയാണെങ്കിൽ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഞാൻ 5'4" ആണ് എന്നിട്ട് എനിക്ക് ഒരു മുക്കാലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് കുറഞ്ഞ ഹൈറ്റ് കുറഞ്ഞവർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പർപ്പിൾ ഇപ്പോൾ ഭയങ്കര ഇന്നായിട്ടുള്ള കളറാണ് അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഇന്നായിട്ടുള്ള കളറാണ് സോ ഇതാണ് അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഈ ഒരു ജംപ് സ്യൂട്ട് ആണ് നാളും രണ്ട് കൊല്ലത്തിൻ്റെ അടുത്തായി ഞാൻ ജംപ് സ്യൂട്ട് ഇട്ടിട്ട് ഇതുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് കുറച്ചും കൂടി ഭംഗിയുണ്ടെന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഇതിന്റെ മെറ്റീരിയല് ഒരു രക്ഷയില്ല ചെറിയൊരു തണുപ്പുള്ള സമയത്തൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റും ഇതിന്റെ ബെൽറ്റ് ഉണ്ടല്ലോ ആ ബെൽറ്റ് കൊള്ളില്ല വേറെ ഏതെങ്കിലും ബെൽറ്റ് ഇടുകയാണെങ്കിലാണ് ഇതിനൊരു ഭംഗി ഉണ്ടാവുക ശരിക്കും എന്താ പറയുന്നത് നമുക്ക് ജംപ് സ്യൂട്ടിന്റെ ആ ഒരു സ്റ്റൈലിഷ് ലുക്കുമാണ് അതേസമയം കുറച്ചൊരു റഫ് ആൻഡ് ടഫ് ലുക്ക് തന്നെ ഒരു ജംപ് സ്യൂട്ടാണ് കേട്ടോ ഇത് ഇതിന്റെ ഈ കളർ മാറ്റിയിട്ട് ഞാൻ ബ്ലാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് അടിപൊളിയായിരിക്കും എനിക്ക് നല്ല ഐഡിയ ഒരു വിശ്വാസമുണ്ട് സോ ഇതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതും വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു സോ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഡ്രസ്സുകളിൽ നിങ്ങൾ ജംപ് സ്യൂട്ട് ഞാൻ പറയാണ് നല്ല ടോളായിട്ട് നല്ല എന്താ പറയണത് കുറച്ച് ബോഡി കുറച്ച് നല്ല ഇതായിട്ടുള്ളവർ ഇടുകയാണെങ്കിൽ ഇതിലും ഭയങ്കര ഭംഗിയായിരിക്കും ഞാൻ അങ്ങനെ ഇത് പറയുന്നതല്ല പക്ഷെ അങ്ങനെയുള്ളവർ ഇടുകയാണെങ്കിൽ ഭയങ്കര ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കായിരിക്കും ഈ ജംപ് സ്യൂട്ടിന് നല്ലൊരു സ്റ്റൈലിഷും നല്ലൊരു ആറ്റിറ്റ്യൂഡും തരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ജംപ് സ്യൂട്ട് എന്ന് പറയുന്നത് സോ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കമൻസ് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് ഇട്ടിട്ടെന്നുള്ളത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ